ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പേരുകളുടെ ആദ്യ അക്ഷരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അതുകൊണ്ട് ഓരോരുത്തരിലും ഉണ്ടാകുന്ന സ്വഭാവങ്ങളും ഇതിനെക്കുറിച്ചാണ് നമ്മളിതിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അച്ഛനമ്മമാർ അന്നത്തെ അവരുടെ താല്പര്യങ്ങളനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ പേരുകൾക്ക് നമ്മുടെ വ്യക്തിവിശേഷങ്ങളുമായിട്ടൊക്കെ ഒത്തിരി ഒരു ചേർച്ചകൾ ഉണ്ടാകാറ് പതിവുണ്ട്. അതെന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്, അതറിഞ്ഞ് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താനും കഴിയും. അതാണ് നമ്മുടെ ഈ വീഡിയോകളുടെ പ്രമേയം. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടേതായിട്ടുള്ള വിലപ്പെട്ട പുതിയ അറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണം. അങ്ങനെയൊക്കെയുള്ള വിശേഷപ്പെട്ട വിഷയങ്ങൾ പലരും പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിൽ നമ്മളിതിനകത്ത് ചെയ്യുന്നുണ്ട്. സമയത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും എന്നിട്ട് തന്നെ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പം കൂടുമ്പം വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അതിൻ്റെ ആ കമൻറ്റുകളിൽ ഇട്ടിരിക്കുന്ന അഭിപ്രായം അനുസരിച്ചുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ബി എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏതാണ്ടൊരു ദ്വിമുഖ വ്യക്തിത്വമുള്ള സ്വഭാവക്കാരാണ് ബി എന്നാണ് പറയുക. ഐശ്വര്യദേവതയുടെ കടാക്ഷം, അതുപോലെ ഉറച്ച മനസ്സ്, പ്രവർത്തനത്തിനൊക്കെയുള്ള പുരോഗതി, സമ്പൽ സമൃദ്ധി, ഇതൊക്കെയുള്ള പേരുകാരാണ് ബി ആദ്യം അക്ഷരമായിട്ട് വരുന്ന ആൾക്കാർ. കവിഹൃദയവും ഭാവനാസമ്പന്നതയും മനസമാധാനം ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് അലസരായിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഭക്ഷണപാനീയങ്ങളിലവർക്ക് വളരെ താല്പര്യമുണ്ടെന്നാണ് പറയുക. പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരുമായിരിക്കും ഈ ബി ആദ്യ അക്ഷരമായി വരുന്ന പേരുകാർ. ബിയോടൊപ്പം നല്ല അക്ഷരങ്ങൾ വന്നാൽ ആദിപരാശക്തിയുടെ കടാക്ഷം ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർച്ചയും മാനസിക ശക്തിയും കുടുംബ ഐക്യമുള്ളവരായിരിക്കും ഇവരെന്നാണ് പറയുക. ഓരോ തരത്തിലുള്ള നേട്ടങ്ങളാണ് ബി അക്ഷരക്കാരെ കാത്തിരിക്കുന്നതെന്ന് പറയപ്പെടും. അതാദ്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ പുരോഗമനം ഉണ്ടാകും. ബി എന്ന അക്ഷരം നമ്മുടെ പേരിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിലെന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ബി എന്ന അക്ഷരമുള്ള ആൾക്കാർ സ്വല്പം ഇമോഷണലും സെൻസിറ്റീവും കുറച്ച് നാണം കുണികളായിട്ടൊക്കെയുള്ള ആൾക്കാരാണെന്നാണ് പറയുക. സമാധാനവും ഒത്തൊരുമയും ഇവരെ സന്തോഷിപ്പിക്കുമെന്ന് പറയും. വിശ്വസ്തരായ ഇവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയും. നല്ല മനസ്സിന് ഉടമകളാണ് ഇവർ. ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നല്ല ദിവസത്തിനും ഒരു നല്ല അനുഭവങ്ങൾക്കുമൊക്കെ സഹായിക്കാറുണ്ടെന്നും പറയപ്പെടും. അതുകൊണ്ട് തന്നെ ബി അക്ഷരത്തിൻ്റെ പേര് തുടങ്ങുന്നവർക്ക് മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹവും ഉണ്ട് എന്ന് നമുക്ക് പറയണം. ബി എന്ന അക്ഷരം കുറച്ച് അന്തർമുഖത്വം ഉള്ളവരാണെന്നാണ് പറയുക. ഒരു ലജ്ജാശീലമോ പിൻവാങ്ങലോ ഒക്കെ ഇവരുടെ ഒരു സഹജതയായിട്ട് നമുക്ക് പറയണം. ഈ ഇത് സഹകരണ സ്വഭാവമുള്ള ഒരു അക്ഷരമാണ്. സൗന്ദര്യവും കലയും ആസ്വദിക്കുന്ന പ്രകൃതമാണ് ഇവരുടെ. എന്നാൽ പരപ്രേരണ കൊണ്ടായിരിക്കും ഇവരുടെ കഴിവുകൾ പുറത്തു വരിക. ഈ ഹനുമാന് ലങ്ക ചാടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവർ പൊക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരുള്ളൂ. പ്രണയകാര്യത്തിൽ ഇവർ പലപ്പോഴും ചതിയിൽപ്പെടുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്നത് ഇവർക്കൊരു ഹോബിയായിട്ട് പറയണം. സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. ക്രിയേറ്റിവിറ്റി വളരെയധികം കൂടുതലുള്ള ആൾക്കാരാണ്. കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാനും കഴിയും. പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിച്ചുള്ള ജീവിതവും ഇവർ നിരന്തരം കൊണ്ടു നടക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണെന്ന് പറയണം. അതുപോലെ തന്നെ ധൈര്യശാലികളാണ്.
മറ്റുള്ളവരാൽ ലാളിക്കപ്പെടാനും മറ്റുള്ളവരെ ലാളിക്കാനും വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ്. പങ്കുവെക്കുന്നവരിൽ കൂടി ആഹ്ലാദം കണ്ടെത്തുന്ന ആൾക്കാരാണിത്. എന്ത് കിട്ടിയാലും അതിനെ ഇഷ്ടത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നതിനും ഇവർക്ക് നല്ല ഒരു മനസ്സുണ്ടാവും. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കാറുണ്ട്. എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് ലഘൂകരിച്ച് കളയാനും കഴിയുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് നല്ല ഒരു സാഹചര്യം ഇവർക്ക് വന്നു തരും. അതിൽ താല്പര്യമുള്ളത് കൊണ്ട് അതിനെല്ലാം ഇവർ സമയം കണ്ടെത്തുന്നതിനും ശ്രമിക്കുകയും ചെയ്യും. തോറ്റുപോകുമെങ്കിലും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് യാതൊരു മടി ഇവർക്കില്ല. അതുപോലെ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ നിസ്സാര കാര്യത്തിന് പോലും അല്പം കൂടുതൽ പ്രാധാന്യം ഇവർ നൽകും. ജീവിതത്തിൽ നേട്ടങ്ങളിൽ ഒട്ടും അഹങ്കരിക്കാറുമില്ല. അതിനെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കാറുമുണ്ട്. ബിയിൽ തുടങ്ങുന്ന പേരുള്ളവരെ പ്രണയിക്കപ്പെടാനായിട്ട് താല്പര്യമുള്ളവരാണെന്ന് പറയും. ഇണയിൽ നിന്നും റൊമാൻറ്റിക് സമ്മാനങ്ങൾ ലഭിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇവർക്ക് ശാരീരികമായ താല്പര്യങ്ങൾ നന്നായിട്ട് നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവർക്കുണ്ടാകും. ജീവിതത്തിൽ വിജയം കണ്ടെത്തുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ ഇവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയണം. ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യുന്നതിന് ഒരു ത്യാഗ മനസ്ഥിതി വെക്കാറുമുണ്ട്. അതിന് തയ്യാറാകുകയും ചെയ്യും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുന്നതിന് ഇവർക്ക് നന്നായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചാൽ ലജ്ജാശീലം, ഭക്ഷണ താല്പര്യം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള എടുത്തിയാടിയുള്ള സ്വഭാവങ്ങൾ, ഇതൊക്കെ കുറേ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ താല്പര്യമായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.